നമസ്കാരം സപ്ലൈകോ പൂട്ടും എന്ന് കാണിച്ചുകൊണ്ട് സപ്ലൈകോ വകുപ്പ് സിവിൽ സപ്ലൈസ് വകുപ്പ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആലോചിച്ച് നോക്കുക ഒരു വകുപ്പ് മുഖ്യമന്ത്രിയോട് പറയുന്നു ആ വകുപ്പിന് കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട പിന്നെ വകുപ്പ് സംഗതികൾ അതായത് കേരളത്തിലെ ജനങ്ങളുമായിട്ട് ഏറ്റവും അധികം അടുത്തു നിൽക്കുന്ന ഒന്നാണ് ഈ സപ്ലൈക്കോ പിന്നെ സ്ഥാപനങ്ങൾ ഔട്ട്ലെറ്റുകൾ മാവേലി സ്റ്റോർ ഉൾപ്പെടെയുള്ള പിന്നെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങൾക്ക് ന്യായമായ വിലയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ ഞങ്ങളിതാ പൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വകുപ്പ് മേധാവി കത്ത് നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് സ്വാഭാവികമായിട്ടും ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി അറിയാതെ അങ്ങനൊരു കത്ത് മുഖ്യമന്ത്രിക്ക് പോകില്ല അപ്പോൾ മന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കത്തെഴിയത് എന്നത് വ്യക്തം ആ കത്തിൽ പറയുന്നത് നൂറ് കോടി രൂപ അടിയന്തരമായി സപ്ലൈകോയ്ക്ക് നൽകണം നമുക്ക് സാധനങ്ങൾ വാങ്ങിയിടാനും അതുപോലെ കൊടുത്ത് വാങ്ങിയ സാധനങ്ങൾക്ക് കൊടുക്കാനും കാശ് വേണം നൂറ് കോടി പോരാ പക്ഷേ എങ്കിലും അടിയന്തിരമായി നൂറ് കോടി രൂപ വേണം ധനകാര്യ വകുപ്പിനോട് പല തവണ ചോദിച്ചപ്പോൾ കത്തെഴുതി ചോദിക്കുമ്പോൾ ധനകാര്യ വകുപ്പ് ഒരുമാതിരി നിസ്സംഗതയും ഒരു ആണ് കാണിക്കുന്നത് ഒരു താല്പര്യമില്ലാമയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇടപെടണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സപ്ലൈകോ സ്ഥാപനങ്ങളും പൂട്ടിയിടേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പോൾ സപ്ലൈകോ സ്ഥാപനങ്ങൾ പൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റ് ഓരോ മാത്രമല്ല നമ്മുടെ റേഷൻ കടകളും അതിനകത്ത് ഉൾപ്പെടും അപ്പോൾ പൊതുവിതരണ സംവിധാനം ഇതാ നിലയ്ക്കാൻ പോകുന്നു എന്നാണ് ആ കത്തിൽ സൂചിപ്പിക്കുന്നത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഒരു ഞാൻ നേരത്തെ ഒരു മന്ത്രി അറിയാതെ ഇങ്ങനെ ഒരു കത്ത് പോകില്ല അപ്പോൾ മന്ത്രി അനുവാദം കൊടുത്തു എന്ന് തന്നെയാണ് അതിൽ നമ്മൾ കാണുന്ന വ്യക്തത എന്നാൽ മന്ത്രി ഒരിക്കലും മന്ത്രിയുടേതായ അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അനുവാദം വകുപ്പ് മേധാവിക്ക് കൊടുക്കില്ല മുഖ്യമന്ത്രിക്ക് കത്തെഴുതാൻ കൊടുക്കില്ല പാർട്ടി അറിഞ്ഞിരിക്കും പാർട്ടി അറിയാതെ സി പി ഐ എന്ന പാർട്ടി അറിയാതെ മന്ത്രി അത്തരത്തിൽ ഒരു കത്ത് കൊടുക്കാൻ വകുപ്പ് മേധാവിക്കാൻ വാദം കൊടുക്കില്ല അപ്പോൾ പാർട്ടി അരിഞ്ഞിരിക്കുന്നു എന്നാണ് കാണേണ്ടത് അങ്ങനെയെങ്കിൽ പാർട്ടി എൽ ഡി എഫ് ത്തിൻ്റെ ഈ ഇപ്പോൾ പോകുന്ന പോക്കിനോട് പാർട്ടിക്ക് അതൃപ്തിയുണ്ട് അസ്വാരസ്യമുണ്ട് എന്നത് വ്യക്തമാണ് അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് വകുപ്പിനെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെ എതിരായിട്ടുള്ള ഒരു പ്രതിഷേധവും അമർഷവും ആണ് ഈ പാർട്ടി കാണിച്ചിരിക്കുന്നത് ഈ വകുപ്പ് മേധാവിയുടെ കത്തിലൂടെ എന്നും നമുക്ക് കാണേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ടും സി പി എം ഭരിക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ എൽ ഡി എഫ് ഭരിക്കുന്ന ഈ ഒരു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി സി പി ഐക്ക് തങ്ങളുടെ വകുപ്പ് നേരെ ചെവിയെ കൊണ്ടുപോകാൻ കഴിയാതായി പോയിരിക്കുന്നു അതിൻ്റെ പിന്നെ മറുപടി പറയേണ്ടത് അവരാണ് ജനങ്ങളുടെ മുന്നിൽ മറുപടി പറയേണ്ടത് അവരാണ് പാർട്ടി അണികളുടെ മുന്നിൽ കമ്മിറ്റികളിലും മറ്റും മറുപടി പറയേണ്ടത് അവരാണ് കാരണം മാവേലി സ്റ്റോറുകൾ കലിയായിരിക്കുന്നു റേഷൻ കടകൾ നിരക്കാൻ പോകുന്നു ഇപ്പോൾ നൂറ് കോടി രൂപ ചോദിച്ചു തന്നെ എനിക്ക് തോന്നുന്നത് റേഷൻ കട നടത്തുന്ന പിന്നെ റേഷൻ കടയിൽ സാധനങ്ങൾ എത്തിക്കുന്ന ഈ കോൺട്രാക്ടർമാരുണ്ടോ ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർമാർ എഴുന്നൂറ് ലോറികളിലാണ് കേരളത്തിലെമ്പാടുമുള്ള റേഷൻ കടകളിൽ ഈ കോൺട്രാക്ടർമാർ സാധനങ്ങൾ എത്തിക്കുന്നത് അപ്പോൾ ഈ കോൺട്രാക്ടർമാരുമായിട്ട് മന്ത്രി ഈ രാജകീയ യാത്രക്കിടയിൽ ഒരു റിക്വസ്റ്റ് നടത്തുന്നു നിങ്ങൾ ദയവായി രണ്ടാഴ്ചത്തേക്ക് ക്ഷമിക്കുക കാരണം ക്രിസ്തുമസ് കാലത്ത് റേഷൻ കടകൾ പൂട്ടിയിടേണ്ടി വരുമെന്നൊരവസ്ഥ വന്നു അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വകുപ്പ് മന്ത്രി ഇവരോട് ആ റിക്വസ്റ്റ് നടത്തിയത് അവർ അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ അവർ രണ്ടാഴ്ചത്തെ സമയത്തിന് ശേഷം പൈസ തൊണ്ണൂറ് ശതമാനവും തരാം എന്നാണ് അന്ന് മന്ത്രി വാഗ്ദാനം ചെയ്തത് അത് നടക്കും എന്ന് തോന്നുന്നില്ല എന്തായാലും സി ഈ അമർഷം കാണിച്ചിരിക്കുന്നു സി പി എമ്മിനോട് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ ഇടപെട്ട് കഴിഞ്ഞാൽ ധനകാര്യ വകുപ്പ് ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൽ ശക്തമായി എതിർക്കേണ്ടി വരും എന്ന ഒരു താക്കീത് തന്നെയാണ് ഈ സിവിൽ സപ്ലൈസ് വകുപ്പ് പൂട്ടിയിടും എന്ന് പറഞ്ഞ് സി വകുപ്പ് മുഖ്യമന്ത്രി കത്ത് നൽകിയിരിക്കുന്നതിലും നമുക്ക് കാണാൻ കഴിയും അത് വ്യക്തവും തന്നെയാണ്